ഓരോ ദിവസവും സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലേ. നമ്മൾ ഓരോ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ വിചാരിക്കും ആ ഇത് തീർന്നു എന്ന്, അപ്പോൾ വേറെ വരും. പക്ഷെ ഫിനാൻഷ്യലി കുറച്ച് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ പറ്റൂലേ. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യം ഒരു ചൊല്ലാണെന്നുണ്ടെങ്കിലും ഒരു വഴിക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കറക്റ്റാണ്. നമ്മൾ നമ്മുടെ മക്കളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് ആ പറ്റിയില്ല. എന്നാൽ നമ്മുടെ മക്കളെങ്കിലും കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കട്ടെ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവട്ടെ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അങ്ങനെ കടന്നു പോയൊരു വ്ളോഗാണിത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീയാണ്. വല്ലൂരത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സൂറത്തിലത്തെ വീഡിയോ കണ്ട് പഠിത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് നിർത്തി വെച്ച് നമ്മുടെ വല്ലൂർക്ക് വരാം കേട്ടോ. ഏതൊക്കെ നാട്ടിൽ പോയാലും നമ്മുടെ വല്ലൂരത്തെ കാഴ്ചകൾ എന്നും സ്പെഷ്യലാണല്ലേ. ഇവിടുത്തെ കാഴ്ചകളിലൂടെയാണ് നിങ്ങൾ എന്നെ ഇത്രയും അധികം ഇഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായത് കഴിഞ്ഞു പോയ വ്ളോഗുകൾ കണ്ടപ്പോഴാണ് കേട്ടോ. അതിൽ നിങ്ങളുടെ ആ വലിയ സപ്പോർട്ട് ഈ വല്ലൂരിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് നമ്മുടെ തോട്ടത്തിലത്തെ വഴുതനങ്ങയൊക്കെ പൊട്ടിച്ച് കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് പണിക്കാരുണ്ട്. ശ്രീക്കുട്ടനൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. കാലത്ത് തന്നെ ഷൂട്ട് ചെയ്യൽ കാര്യം നിങ്ങൾക്കൊരു പ്രചോദനമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാടാ. പക്ഷേ ഞാൻ ശ്രമിക്കാം കേട്ടോ. കുറച്ചും കൂടെ നേരത്തെ ഒരു മണിക്കൂർ മുന്നേ നേരത്തെ എണീറ്റാൽ മതി. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആക്കണം എന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡെയിലി ഇങ്ങനെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമുക്കങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ കാണുന്നത് നിങ്ങൾക്ക് ഇത്രയും സന്തോഷമുള്ള കാര്യമെന്ന് അറിഞ്ഞത്, അല്ലെങ്കിൽ എന്നെയല്ല, സോറി, എന്നെയല്ല കേട്ടോ, വല്ലൂർ കാണുന്നത് ഇത്രയും സന്തോഷമുള്ള കാര്യമെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വഴുതനങ്ങയൊക്കെ അരിഞ്ഞ് ഇന്ന് നമ്മൾ ഉള്ളി നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലല്ല, നമ്മുടെ കോമൺ സ്റ്റൈലായിട്ടുള്ള വെറുതെ സവോള ഇട്ടിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് നമ്മുടെ വറ്റൽമുളകും അതുപോലെ തന്നെ വേപ്പിൻ്റെ അലിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ശ്രീക്കുട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അവന് ഉപ്പേരി അച്ചാറും പിന്നെ മാങ്ങാ ചമ്മന്തിയാണ് കൊടുത്തുവിടുക. അതായത് നാളികേരം ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് കൊടുത്തുവിടുക. അത് കൊടുത്തുവിട്ട് അതിലത്തെ ബാക്കി ഇട്ടിട്ട് ഇളക്കി ഉപ്പേരിയാക്കി. പിന്നെ ചായ വെച്ചു. പരിപ്പടപ്പത്തിട്ടിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങ ഒരു കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഞാൻ എന്നും പറയാറുള്ള പോലെ വൈദ്യൻ്റെ അമ്മ പുഴുത്തുചാവെന്ന് പറഞ്ഞ പോലെ പച്ചക്കറി കടയാണെങ്കിൽ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചില സമയങ്ങളിൽ ഇങ്ങനെ നമുക്ക് ദാരിദ്ര്യം അനുഭവപ്പെടും. അപ്പോൾ ദാരിദ്ര്യം ഒന്നല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കഷ്ണം മത്തങ്ങ ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയെങ്കിലും കേടാക്കാണ്ട് കൂട്ടാൻ വയ്ക്കണ്ടേ. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ശീലമല്ലേ, നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മത്തങ്ങയും അതുപോലെ നമ്മുടെ എന്താ പറയുക മറ്റേ ചക്കക്കുരുവൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസൺ അല്ലേ, അതൊക്കെ ഇട്ട് തക്കാളിയും അതുപോലെ തന്നെ വെണ്ടക്കായും, അതായത് ബാക്കി മുമ്പിട്ട ചക്കക്കുരുവും നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നപ്പോൾ തക്കാളിയും വെണ്ടക്കായും കൂടി ഇട്ട് കുറച്ച് സാമ്പാർ കൂടി ഇട്ട് പിന്നെ നാളികേരത്തിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇത്തിരി ജീരകവും ചെറുള്ളിയും കൂടി നന്നായിട്ട് അരച്ച് നമ്മളിതാ ഒരു പ്രത്യേക തരം കൂട്ടാനാക്കി എടുത്തിരിക്കുകയാണ്. ഈ കൂട്ടാനി ഇനി നാളെ നമ്മുടെ ദോശയിലേക്കും അതുപോലെ തന്നെ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം ഉണ്ടാക്കുന്നത്. പിന്നെ പണിക്കാരുണ്ടല്ലോ, ഇത്തിരി പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡിയായിരുന്നു വേണമെങ്കിൽ പറയാം. ഇതിങ്ങനെ പല രീതിയിൽ നമ്മൾ മാറ്റി മറിച്ചൊക്കെ വെക്കും കേട്ടോ. ഇങ്ങനെ മാറ്റി മറിച്ചും വെക്കാനൊക്കെ എനിക്ക് പലപ്പോഴും ചേച്ചിമാർ കമൻറ്റ് ബോക്സിലത്തെ റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടാണ്, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് കുക്കിംഗ് ഒന്നും പഠിച്ചു വന്നിട്ടുള്ള ആളല്ലല്ലോ. ഇതുപോലെ നമ്മൾ കാച്ചുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കളറ് കിട്ടും ശ്രീ എന്നൊക്കെ പറയുന്നത് ചേച്ചിമാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വിഷ്വലി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മളിത് ആ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ഉപ്പേരി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ചോപ്പർ കൂട്ടനെ കണ്ട നിങ്ങൾക്ക്, ഞാൻ ഒരുപാട് പേര് നമ്മുടെ ചോപ്പർ കൂട്ടനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് മേടിച്ചിട്ട് ശ്രീ ഇതാണ് സത്യം പറഞ്ഞ ഏറ്റവും വലിയ ഭർത്താവ് ഒന്നും വേണ്ട, പരിയാനും പിടിക്കാനും മക്കളൊന്നും വേണ്ട, ഇവൻ മതി എന്ന് എനിക്ക് അഭിപ്രായം പറയുന്ന കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈഡെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷെ അതൊരു 1-2 വർഷമായി ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ വലിക്കുമ്പോൾ കറങ്ങണില്ലേ, മറ്റേ ബ്ലേഡ് കറങ്ങണില്ലേ, അപ്പോഴാണ് ഞാൻ നമ്മുടെ പ്രീതിയിലെ ടർബോ ചോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഈ ഒരു 4 പാട്ടാണുള്ളത്. ആദ്യം ആ കണ്ടെയ്നർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള ഭാഗം മാത്രമാണ് ചോപ്പ് ചെയ്ത് വരുള്ളൂ. കാരണം അതിൻ്റെ ബ്ലേഡ് അടി മാത്രമേ പരക്കണുള്ളൂ കേട്ടോ. അപ്പം നമ്മൾക്ക് അടിയിൽ മാത്രമേ ഇടാനേ പറ്റുള്ളൂ. അപ്പം ഞാനതിൽ മുട്ട പൊരിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു.
അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ ഇടുമോ അതൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ബ്ലേഡ് വെച്ചിട്ട് അടച്ച് വെറുതെ ഒന്ന് പ്ലഗ് കുത്തിയിട്ട് നമ്മളതിനെ ഇതുപോലെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഈ ഒരു സംഭവം നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അരഞ്ഞു വരും. നമ്മളൊരുമാതിരി മിക്സിയിൽ അടിച്ച പോലെ അരഞ്ഞൊക്കെ വരും, എന്നാൽ ചോപ്പ് ചെയ്ത പോലെ വരുന്നു വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്, കുറേ ഇട്ടിട്ടുണ്ടെങ്കിലാണ് ഈ വക പ്രശ്നങ്ങൾ വരുള്ളൂ. അപ്പം അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം ഇതാ അതുപോലെ നമ്മളിങ്ങനെ ബാക്കിയുള്ളത് അടിയാത്തതുണ്ടല്ലോ, അതായത് ചോപ്പ് ചെയ്യാത്ത ഭാഗങ്ങൾ നമ്മൾ വീണ്ടും ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ മിക്സി ആ ഒരു ബ്ലേഡ് ഒരു ഒരു ഇഞ്ച് മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും മിക്സായിട്ട് വന്നേനെന്ന് തോന്നുന്നു. കുറച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് നമ്മുടെ സാധാരണ മുട്ട പൊരിക്കലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നമ്മുടെ തെക്ക് വശത്തുള്ളവരാന്ന് തോന്നുന്നു ഇങ്ങനെ മുട്ട പൊരിക്കുക. അപ്പം അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ച് മുട്ട പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ട്ടാ. ഇപ്പോൾ മുട്ട പൊരിച്ചതും കൂടി റെഡിയായി. ഇപ്പോൾ ഉച്ചക്കേക്കുള്ള പരിപാടികളൊക്കെ ഏകദേശം കഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അത്യാവശ്യം നല്ലതാണ്. 1000 രൂപയുടെ അടുത്താൻ തോന്നുന്നു അതിന് വരുന്ന 1000-1500 രൂപ ഓഫറിൽ മേടിച്ചാൽ മതി കേട്ടോ. ഓഫർ വരുമ്പോൾ നല്ല വില കുറവുണ്ടാവും. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും സെയിലൊക്കെ വരുമ്പോൾ കാട്ടിലിട്ട് വെച്ചിട്ട് മേടിച്ചാൽ മതി. പ്രീതിയുടെയാണ്, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മളിത് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്കിനൊരു സ്ഥലം വരെ പോകാനുണ്ട് കുഞ്ഞിൻ്റെ കൂടെ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പണിക്കാർ ചേട്ടന്മാരുണ്ടാവും, അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് പതുക്കെ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. കുഞ്ഞിൻ്റെ കൂടെയാണ് നമ്മൾ പോണതേ. ഞാനിപ്പോൾ വരാം കേട്ടോ, ഞാൻ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോവാം. ഞാനപ്പോൾ നിങ്ങളെയും കൂടി കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നവർക്കും +2 കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് കരിയർ ഗൈഡൻസിൻ്റെ ഒരു സംഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സിനൊന്നും ചേർത്തില്ല. എനിക്ക് കരിയറൊക്കെ വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന, പേഴ്സണലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരാളറിയാം. ജോൺസൺ മാഷ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആൾ നമ്മുടെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന, അതുപോലെ ജർമ്മനിയിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന, UK അതുപോലെ തന്നെ ലോകത്ത് എവിടെ വേണമെങ്കിൽ കുട്ടികൾക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരാളാണ് സാർ എന്ന് പറയുന്നത്. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, അതേപോലെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരാളാണ് സാർ. എന്താ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് സാറെ കുറിച്ച്. നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ആശയും, അതുപോലെ തന്നെ ജോൺസൺ സാർ ചെടികളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ പോട്ട് ഉണ്ടല്ലോ ക്ലേ പോട്ട്, അതൊക്കെ സാറിൻ്റെ കയ്യിൽനിന്നാണ് മേടിക്കുക. അവർക്ക് അതുകൊണ്ട് പിന്നെ ഇത് എജു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയമോഹൻ ബിൽഡിംഗ്, ആമ്പല്ലൂർ ജയമോഹൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പുതിയൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, 10-25 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 100-ൽ കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് സാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടം വരെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. കുഞ്ഞിന് 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ നഴ്സിംഗ് MBBS ഫീൽഡിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുക്കണം എന്ന് പറയും, സയൻസ് എടുക്കണം എന്ന് പറയും. അപ്പോൾ മാത്സ് ഒരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ നമ്മൾ CA കോമേഴ്സിലേക്ക് പോകുമ്പോഴും ഈ ഒരു എക്കണോമിക്സ് ഒരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ എല്ലാം കൂടി പ്രശ്നമായിട്ട് വരുമ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ എല്ലാവരും പറഞ്ഞു നഴ്സിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ സയൻസ് പഠിക്കണമെന്ന്. അപ്പോൾ നഴ്സിംഗ് എൻ്റെ ഒരു അഡ്മിഷനായിരുന്നു, അപ്പോൾ ഞാൻ സയൻസ് എടുത്തു. അങ്ങനെ നഴ്സിംഗിന് പോയ ഒരാളാണ്. അപ്പോൾ അവളുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലറ്റ് ആവണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അറിവില്ല, പൈലറ്റുമാരെ പരിചയവുമില്ല. അപ്പോൾ ഞാൻ മാഷിൻ്റെ അടുത്തേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുഞ്ഞിനെ നമുക്ക് ജർമ്മനിയിലേക്ക് പറഞ്ഞയക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജർമ്മനിയിൽ ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള ഒരു അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്, ഭയങ്കര ലോണൊന്നും എടുക്കാതെ നമ്മളെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അച്ഛൻ്റെ അമ്മേരെ ഭയങ്കര ഉത്തരവാദിത്തമാണ്. ഞാൻ ലോണൊന്നും ഇല്ലാണ്ടാണ് പഠിച്ചത് കേട്ടോ. പ്രാരാബ്ദം പറയുകയാണെന്നുണ്ടെങ്കിൽ റേഷൻ തരും, ഇരുമ്പുളി കൂട്ടാനും, ചെമ്മീൻ ചമ്മന്തി അരച്ച് ചോറിട്ടാണ് എൻ്റെ അച്ഛനമ്മേനെ എന്നെ പഠിപ്പിച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ആ രീതിക്ക് പഠിച്ച രീതിയിലേക്ക് ഒന്നും എത്താൻ പറ്റിയില്ലെങ്കിലും മറ്റൊരു രീതിക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടല്ലേ, നമുക്ക് എനിക്ക് എൻ്റെതായ പൈസ കയ്യിൽ വരുന്നത് കൊണ്ടാണ് എനിക്ക് വേറൊരാളോട് ചോദിക്കേണ്ടത്, ഇവൻ ബാക്കിനോട് പോലും ചോദിക്കേണ്ട. കാരണം ഞാൻ അധ്വാനിച്ച പൈസയാണ്, കൊടുക്കട്ടെ എന്ന് ചോദിക്കേണ്ട. പിന്നെ ഒരു റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഗിവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു രീതിയിൽ ബാക്കിനോട് ഭാഗ്യം, ഞാൻ ഇന്ന ഇത്രക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന രീതിയിൽ അച്ഛനെ സഹായിക്കുന്നുണ്ട്, ഇന്ന രീതിയിൽ അമ്മേനെ സഹായിക്കുന്നുണ്ട് എന്ന് പറയാമെന്ന് മാത്രം. പക്ഷെ എനിക്കത് ചോദിക്കുക കൂടി വേണ്ട. കാരണം ഞാൻ സമ്പാദിക്കുന്ന പൈസയാണ്, ഞാൻ അധ്വാനിക്കുന്ന പൈസയാണ്, രാവും പകലും കഷ്ടപ്പെട്ട് നിങ്ങളോട് ഇതുപോലെ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട്. അത്
എൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് ഞാൻ ചെയ്യുന്ന കാര്യം. അങ്ങനെ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വന്തം സമ്പാദിക്കണം. അത് മറ്റാരുടെയും ഒരു സപ്പോർട്ടോട് കൂടി അല്ലാതെ ലോണൊന്നും എടുക്കാതെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു ജോലി, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജോലി, ശമ്പളം എന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്വപ്നമല്ലേ. അപ്പം അങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. അപ്പം അത് ഒരുപാട് അമ്മമാരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ശ്രീ പ്ലസ് ടു കഴിഞ്ഞടാ, ഡിഗ്രി കഴിഞ്ഞ് ചേച്ചി എന്ത് ചെയ്യണം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ അവിടെ വരുന്നു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടാ. ജയമോഹൻ ബിൽഡിങ്ങിന്റെ മുകളിലാണ് നമ്മുടെ ഗ്രീൻ വേൾഡ് എജു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ചെന്നപ്പോ ബർത്ത്ഡേ ആഘോഷമായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക ബർത്ത്ഡേ ആഘോഷം. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ ഹൈ സാനീറ്റ ഇ ഹോമേ ഹൗസ് ഗൂഡല്ലു ഇ ഹാർബൈറ്റ് അസ് ഡോയ്സ് ലെറവിൻ ഫോൺഡറൂഫ് ഔണ്ട് അസ് സലസ്യുപമിഷ്. എൻ്റെ പേര് അനീറ്റ എന്നാണ്. ഞാൻ ജർമ്മൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ജർമ്മൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ നിന്ന് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നതേ ജർമ്മനി പഠിപ്പിക്കുന്ന എജു യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ. എജു യൂണിവേഴ്സ് ഇത് നമ്മുടെ ആമ്പല്ലൂര് ആശ ചേച്ചിയും ജോൺസൺ മാഷ നടത്തുന്ന ഒരു സംരംഭമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ പറയുണ്ടായി. നിങ്ങളെല്ലാവരും എന്നോട് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചു, അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് കോളുകൾ വന്നു. ഇപ്പോൾ പ്ലസ് ടു പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികൾ തേടുന്ന ഒരു സമയമല്ലേ, എങ്ങനെ എന്ത് എന്നൊന്നും അറിയാതെ ഇങ്ങനെ ഒരു ചോദിച്ചെണ്ണം പോലെ നമ്മുടെ മുന്നിൽ എപ്പോഴും നിൽക്കാറുണ്ട് നമ്മുടെ കരിയർ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ എല്ലാ മനുഷ്യന്മാരും. ഒരു 18 വയസ്സിൽ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു കരിയർ എങ്ങനെ സ്വന്തമായി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ജർമ്മനിയിൽ നേഴ്സിങ്ങിനൊക്കെ വലിയ സാധ്യതയുണ്ടെന്ന്. ജർമ്മനിയിൽ നേഴ്സിങ്ങിന് മാത്രമല്ല കേട്ടോ, പല സംരംഭങ്ങളും, ഹോട്ടൽ മാനേജ്മെൻറ്റ്, മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ ഡോക്ടറായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് മേഖലകളിൽ ഇലക്ട്രോണിക്സ് ആയിട്ട്, മെക്കാനിക്സ് ആയിട്ട് ഒക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ജർമ്മനി അറിയണം. ഞാൻ ഈ എഴുതിയ പോലെ ഒരു വാക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മനി അറിയണം. അങ്ങനെ ജർമ്മനി നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ IELTS ഒക്കെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങളുടെ ഒരു ജോലി നിങ്ങളുടെ ഒരു സ്വപ്നമാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് അമ്മമാർ എനിക്ക് എഴുതി ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ശ്രീ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ്, എന്താണാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്. ഒരു ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പേരൻസ് ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എജു യൂണിവേഴ്സിൽ വന്നു നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഞാൻ പതുക്കെ ഇതിൻ്റെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു മാഷും ടീച്ചറും ആണ്. ഞാൻ ടീച്ചറെയും മാഷയും കൂടി വിളിക്കാം. ജോൺസൺ മാഷേ, ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് വ്യക്തികൾ, ഇതാണ് ജോൺസൺ മാഷ്, ആശേച്ചി കേട്ടോ. രണ്ടുപേരും അബ്രോഡായിരുന്നു കുറേ കാലം ജോലി ചെയ്ത്. നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്ക് അബ്രോഡ് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എജു യൂണിവേഴ്സ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ആമ്പല്ലൂരാണ് നമ്മുടെ സെൻറ്റർ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അല്ലേ നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വിളിച്ച് ചോദിക്കും, കുറേ പേര് നമ്മൾ എക്സാം എഴുതി അബ്രോഡ് പോവുകയൊക്കെ ചെയ്തു അല്ലേ മാഷെ. പറയാം, അപ്പം നമുക്ക് ജർമ്മനിയിലേക്ക് എത്ര നല്ല കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ സഹായം എത്തിക്കണത്? ജർമ്മനിയിൽ മെയിനായിട്ട് രണ്ടുതരം പ്രോഗ്രാമുകളാണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിലൊക്കെ ട്യൂഷൻ ഫീ ഇല്ല. അപ്പോൾ നമ്മൾ ഉദാഹരണം, ഇപ്പോൾ നമ്മൾ UKയിലൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ ഒരു PG കോഴ്സ് പഠിക്കണമെങ്കിൽ ഒരു 15 ലക്ഷം 20 ലക്ഷം ഒക്കെ ഇയർലി ഫീ വരും. ജർമ്മനിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഫീ ഇല്ല. അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റികൾ, പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് എൻട്രൻസ്, ചിലപ്പോൾ എൻട്രൻസ് ഉണ്ടാവും, അങ്ങനെ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്യൂഷൻ ഫീ ഫുൾ ഫ്രീ ആയിരിക്കും. പക്ഷേ നമുക്ക് ഒരു വർഷത്തെ ലിവിങ് എക്സ്പെൻസ് അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. വേറെ ട്യൂഷൻ ഫീ ഇല്ല. അതായത് ജർമ്മനിയിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒറ്റ പൈസ അങ്ങോട്ട് കൊടുക്കണ്ട, യൂണിവേഴ്സിറ്റിക്ക് ഫീസ് ഇല്ല. അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ആളുകൾ കൂടുതൽ പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞ് കൂടുതൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കാരണം അവിടെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹോസ് ബിൽഡിംഗ് എന്ന് പറയുക അവർ ജർമ്മനിയിൽ. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂട്ടി നാട്ടിൽ നിന്ന് കുട്ടികൾ പോകുന്നത് നഴ്സിംഗ് പ്രോഗ്രാമിനാണ്. കാരണം 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ അവർക്ക്
ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ ഏകദേശം 1200 യൂറോ, അതായത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അതായത് നമ്മള് അവിടെ നമ്മള് ഇവിടത്തെ നമ്മള് ജർമ്മനി പഠിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ മാസം തൊട്ട് നമ്മള് പഠിച്ചു തുടങ്ങുമ്പോ തൊട്ട് അവര് നമുക്ക് ഇങ്ങോട്ട് പൈസ തന്നെ സ്റ്റൈഫൻഡ് തരും. അതായത് സ്റ്റൈഫൻഡ് തരാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ആണ്. അവരുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ലിവിങ് കോസ്റ്റ് ആയിട്ട് ജർമ്മനി കണക്കാക്കുന്നത്, അവിടുത്തെ ആളുകൾക്കുള്ള ലിവിങ് കോസ്റ്റ്. അപ്പൊ അതിന് കണക്കാക്കി ഏകദേശം ഒരു 12 ലക്ഷം രൂപയാണ് ഒരു വർഷം കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് ഏകദേശം 12 മാസമായിട്ട് സ്റ്റൈഫൻഡ് ആയിട്ട് തരുന്നത്. മാത്രമല്ല ഫീസും ഇല്ല. അപ്പൊ ഏകദേശം ഒരു 10,000 രൂപയുടെ അതിലൊക്കെ മന്ത്ലി അവർക്ക് താമസം ഭക്ഷണം ഒക്കെ ആയിട്ട് ചെലവഴിച്ച് പോവും. പിന്നെ ടാക്സും ഒക്കെ കഴിഞ്ഞാലും കുറച്ച് പൈസയൊക്കെ അവർക്ക് മിച്ചം വയ്ക്കാനുണ്ടാവും. പഠിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. മാത്രമല്ല 3 വർഷത്തെ അത് കഴിഞ്ഞ് 3 വർഷം കോഴ്സ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് പ്ലേസ്മെന്റും ഗ്യാരണ്ടീഡ് ആണ്, ജോലി അന്വേഷിച്ച് നടക്കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ജർമ്മൻ എഡ്യൂക്കേഷനെ കുറിച്ച് ഇത്ര പോപ്പുലർ ആവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു അട്രാക്ഷൻ ആണ്. കാരണം യൂണിവേഴ്സിറ്റികൾ ട്യൂഷൻ ഫീസ് പിന്നെ ഇതിനത് വേണ്ട. വേറെ അട്രാക്ഷൻ അതാണ്, ഈ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ഡിപ്ലോമ പ്രോഗ്രാമിന് പോകുന്ന നഴ്സിംഗിന് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു ഡെപ്പോസിറ്റും വേണ്ട. നമ്മുടെ ബാങ്കിൽ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വേണ്ട. നമുക്ക് ആകെ വേണ്ടത് നമ്മൾ പ്ലസ് ടുവിൽ ക്വാളിഫൈ ചെയ്യണം, പ്ലസ് B2 ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ജർമ്മനിയിലെത്താം. മാത്രമല്ല 3 വർഷത്തെ ഈ കോഴ്സ് തന്നെ, പ്രത്യേകിച്ച് നഴ്സിംഗ് കോഴ്സ് ആണെങ്കിൽ 3 വർഷത്തെ കോഴ്സ് അവർ PR പരിഗണിക്കും. പിന്നെ സാധാരണ ഗതിയിൽ പഠിക്കുന്ന കാലയളവിൽ ഒരു രാജ്യം പെർമനന്റ് റെസിഡൻസി കൂട്ടില്ല, പക്ഷെ ജർമ്മനിയെ സംബന്ധിച്ച് അവർ അതും കണക്ക് കൂട്ടും. അപ്പൊ അതുകൊണ്ട് 3 വർഷം പഠിച്ച് 2 വർഷം ജോലി ചെയ്തായാലും അപ്പൊ ഇനി നമുക്ക് തൊട്ടടുത്ത് ഇപ്പൊ സ്വിറ്റ്സർലൻഡിലേക്കോ ഓസ്ട്രേലിയക്കോ അവിടെയൊക്കെ ജർമ്മൻ സ്പീക്കിംഗ് രാജ്യങ്ങളാണ്, ഇനി അങ്ങോട്ട് മാറണമെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടേക്ക് പോകണമെങ്കിലും നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യണം ഞാൻ പറയില്ല, നമ്മുടെ നാട് വിട്ടു പോകണം ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് എന്നാണ് സാറ് മാഷി പറഞ്ഞത്. മാത്രല്ല നമുക്ക് നഴ്സിംഗ് മാത്രല്ലല്ലോ, ഇപ്പൊ നഴ്സിംഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് എന്താ ഓപ്ഷൻ ഉള്ളത്? അപ്പൊ ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോഴ്സുകളുണ്ട്, പിന്നെ ലോജിസ്റ്റിക്സിന്റെ കോഴ്സുകളുണ്ട്, മെക്കാനിക്സ്, മെക്കാട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, അങ്ങനെ വിവിധ മേഖലകൾ. ഏകദേശം 300 ഈ വൊക്കേഷണൽ കോഴ്സുകളുണ്ട്. ഹോസ് ബിൽഡിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ ഏകദേശം 300 തരത്തിലുണ്ട്. പക്ഷെ നഴ്സിംഗ് ഇത്ര പോപ്പുലർ ആകാൻ കാരണം എന്ന് പറഞ്ഞാല് ഒന്നാമത് സ്റ്റൈഫൻഡ് എല്ലാത്തിനേക്കാളും, പിന്നെ അതെ, മാത്രമല്ല ജോബ് ഗ്യാരണ്ടീഡ് ആണ്. വേറെ ഏത് ജർമ്മനിയിൽ മാത്രമല്ല ലോകം മൊത്തം, അതായത് അതിന് പ്രധാന കാരണം അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഈ സാറ്റർഡേ സൺഡേ അവര് വർക്ക് ചെയ്യില്ല. അപ്പൊ ഹെൽത്ത് സെക്ടർ ലോകത്തെ എവിടെ നിൽക്കണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഉണ്ടാവണം. അത് UK ആയാലും ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും അമേരിക്ക ആയാലും ജർമ്മനി ആയാലും നമ്മളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ല, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന പോലെ നഴ്സുമാരുടെ സ്വന്തം നാടെന്ന് അറിയപ്പെടും കുറച്ചാളെയുമ്പോ കേരളം. അതെ, 15 വർഷത്തോളം പുറത്ത് വർക്ക് ചെയ്ത ഒരാളാണ് കേട്ടോ. പുറത്തുള്ള ആളുകൾ സാധാരണ നമ്മൾ കണ്ട എക്സ്പീരിയൻസ് വെച്ചാൽ അവർക്ക് ഭയങ്കര മടിയുണ്ടാവും. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അവര് ഫ്രീ ആയി, ഇവിടെ സാറ്റർഡേ സൺഡേ ആയിട്ട് നല്ല എൻജോയ്മെന്റ്. യൂറോപ്യൻസ് ഒന്നും സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യില്ല. അപ്പൊ നമുക്കൊരു മുൻഗണന ഉണ്ട് എല്ലാ ഹോസ്പിറ്റലുകളിൽ ചെന്നാലും. നമുക്ക് നല്ല റെസ്പെക്ട് ആണോ പുറത്ത് ചെന്നാൽ? തീർച്ചയായിട്ടും. അതെ, നഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഭയങ്കര വാല്യൂ ആണ്. പിന്നെ വർക്ക് ബാലൻസ് ഭയങ്കരമാണ്. കാരണം നമ്മുടെ പോലെ ആഴ്ചയിൽ 6 ദിവസം ജോലി വേണ്ട. അതായത് ഒരു വീക്കിൽ 37 അല്ലെങ്കിൽ മാക്സിമം 40 hours ജോലി ചെയ്താൽ മതി. അത് മിക്കവാറും മലയാളികളാണെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് തീർക്കും. ബാക്കി 3 ദിവസം അവർ ഓഫ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോയി എക്സ്ട്രാ സമ്പാദിക്കും. ജർമ്മനിയിലത്തെ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്, നഴ്സിംഗ് പോലെ എല്ലാ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ PG പഠിക്കാൻ, മാസ്റ്റർ ഡിഗ്രി പഠിക്കാൻ നാട്ടിൽ BTECO അല്ലെങ്കിൽ BFarm അങ്ങനെയുള്ള BSc കഴിഞ്ഞ ആളുകൾക്ക് PG പ്രോഗ്രാമിന് നമ്മളിവിടുത്തെ ജർമ്മനിക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളൊരു 35 രാജ്യങ്ങളിലേക്ക്, ഇപ്പൊ UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങി 35 രാജ്യങ്ങളിലേക്ക് സ്റ്റഡി ഇതിന് നമ്മൾ വിടുന്നുണ്ട്. നമ്മള് IELTS ഒക്കെ പ്രൊവൈഡ് ചെയ്യും. IELTS പഠിപ്പിക്കുന്നുണ്ട്. ഇല്ല, മെയിൻ ആയിട്ട് നമ്മള് ജർമ്മനും IELTS ആണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പിള്ളേരെ കുറച്ച് അധികം വരികയാണെങ്കിൽ ബാക്കിയുള്ള പക്കം ഭാഷ ഓപ്പൺ ചെയ്യുന്ന ലാസ്റ്റ് ചെയ്യുന്ന ഈ IELTS 8 ആണ് നമുക്ക് സ്കോർ. അതായത്
ഒൻപതിലെട്ട് കിട്ടി ലാസ്റ്റ് നമുക്ക് ഐ ടെസ്റ്റ് എഴുതി കിട്ടി. അതായത് ഏറ്റവും ഹൈ സ്കോർ ആണ് ഒമ്പതിലെ എയ്റ്റ്. ഒമ്പതിലാണ് ടോട്ടല്, അതിൽ എട്ട് കിട്ടാന്ന് പറഞ്ഞാൽ നല്ല സ്കോറാണ്. അപ്പൊ അത് ലാസ്റ്റ് കിട്ടിയത് അതാണ്. യു കെ പോണെങ്കിലും അതുപോലെ തന്നെ യു കെ കാനഡ ഓസ്ട്രേലിയ ഒക്കെ പോണെങ്കിലും നമുക്ക് ഐഎൽടിഎസ് വേണം. അപ്പൊ ഐഎൽടിഎസ് പഠിപ്പിക്കുന്ന ടീച്ചറെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു നൂറോളം കുട്ടികളുണ്ട്. നൂറോളം കുട്ടികളുണ്ട്. അതില് എല്ലാവരും ഇപ്പൊ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. കരിയർ ഗൈഡൻസും കൂടെയാണ് ഇവിടെ കൊടുക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാഷിന്റെ നമ്പറും അതുപോലെ ആശയച്ചിന്റെ നമ്പറും ഒക്കെ താഴെ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, കുട്ടികൾ പുറത്തു പോകാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പത്തെ കാലത്ത് പിള്ളേർക്കൊക്കെ എല്ലാവർക്കും എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് അവരൊരു സ്വപ്നമാണ്. പക്ഷെ അത് 18 വയസ്സിൽ സാധ്യമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ അതിനെ പ്രാപ്തരാക്കി കൊടുക്കുന്നുണ്ടെന്നാണ് മാഷും ആശയച്ചും പറയുന്നത്. മാഷ് ഇപ്പോഴും വർക്ക് ചെയ്യും. ഇപ്പം മാഷ് ലീവിലാണ്. മാഷാന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാഷുമാരാവുമ്പോ മാഷയും മാഷ എന്ന് വിളിക്കാൻ കാരണം ആള് ബോട്ടണിയാണ് കേട്ടോ. ആളുടെ സബ്ജക്ട് ഭാര്യനെ സഹായിക്കുന്ന നമ്മുടെ കടമയാണല്ലോ. അപ്പൊ ആള് സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിലും ആളെല്ലാ കാര്യം നമ്മള് കൂടെ നിന്ന് ഇൻഡിപെൻഡ് ആക്കുക അല്ലേ. നമ്മള് ലേഡീസിനെയും ആശയിച്ച് ഒരുവിധം ജീവിതത്തിലത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു സെറ്റിൽഡ് ആയപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ലേ. കുട്ടികൾക്ക് വേണ്ടി സാധാരണ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ 99% ഈ രാജ്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുണ്ടാവുന്ന സംബന്ധിച്ച് ഞങ്ങള് 5-8 വർഷം അവിടെ ഈ നാടുകളിൽ വർക്ക് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ അവിടുത്തെ എന്താണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഗൈഡ് ചെയ്യാനാണ് നമുക്ക് അവിടെ ചെയ്തു കൊടുക്കാൻ പ്ലേസ്മെന്റും നമുക്ക് മാഷും ടീച്ചറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവരെ അസിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എജി യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു നഴ്സായിട്ട് തിരിച്ചു മടങ്ങാന്നാണ് പറയുന്നത്. നഴ്സ് ആവാം അല്ലെങ്കിൽ ജോലി കിട്ടുന്ന അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് ജോലി കിട്ട കൊടുക്കാന്നുള്ളതാണ് നമ്മൾ. അപ്പൊ ഞാൻ അവരോട് പറയാനായിരിക്കും, നിങ്ങൾക്ക് ഒരു ജോലിയാണ് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ അമ്പലപുരയിലെ എജി യൂണിവേഴ്സിറ്റിയിലെ മാഷി ആശയച്ചിനും തമ്മിൽ ബന്ധപ്പെടുക വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോ എന്താ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുക? ഒന്ന്, നമ്മളൊരു സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിലെ വലിയൊരു ഭീമമായ തുക അഡ്വാൻസ് മേടിച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മളൊരു കുട്ടിയുടെ പോയത് പോലും അഡ്വാൻസ് ആയിട്ട് ഒരു തുക മേടിക്കില്ല. പിന്നെ പ്രോസസ്സിംഗ് ഏറ്റവും ലിമിറ്റഡ്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസാണ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ മേടിക്കുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സിംഗിന് നമ്മൾ ഏറ്റവും കുറവ് ഫീസ് മേടിക്കുക. പലതും ഇത് ഒരു ഇതൊരു ഭയങ്കര ബിസിനസ്സാണ് ഇപ്പോൾ. കാരണം ആളുകൾക്ക് അറിയാത്തതുകൊണ്ട് ഒരു 2 ലക്ഷം മുതൽ 8 ലക്ഷം വരെ മേടിക്കുന്ന ആളുകളാണ് കൂടുതലും. മാത്രമല്ല ഇത് അഡ്വാൻസ് 2 ലക്ഷം മേടിച്ചേക്കും, 3 ലക്ഷം മേടിച്ചേക്കും. നമ്മൾ ഒരു രൂപ പോലും ഒരാളുടെ അഡ്വാൻസ് മേടിക്കും. ഇതെല്ലാം കഴിഞ്ഞ് എന്താ പറയാ, അവരെ പാസ്പോർട്ടിൽ ഫീസ് അടിച്ചിട്ട് മാത്രമാണ് ഈ പ്രോസസ്സിംഗിന്റെ ഫീസ് മേടിക്കുള്ളൂ. ഈ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും ഇപ്പൊ 4 മോഡ്യൂളിലും ഒരുമിച്ച് മേടിക്കില്ല. ഫസ്റ്റ് A1 പഠിക്കുമ്പോൾ അതും ഇപ്പൊ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്. നമ്മള് അത് 2 മോഡ്യൂൾ ഇതായിട്ട് അല്ലെങ്കിൽ വീണ്ടും നമ്മള് നമുക്കറിയാം ചില കുട്ടികളെ സാഹചര്യം അനുസരിച്ച് വളരെ കുറച്ച് കൊടുക്കുന്ന അതെ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വലിയൊരു മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല, നമുക്ക് കുറച്ച് കുട്ടികൾ എന്തായാലും എന്താ പറയാ ഒരു ഇൻഡിപെൻഡന്റ് ആക്കണം, അവരെ കുടുംബം രക്ഷപ്പെടുത്തുന്ന ഒരു ആഗ്രഹം നന്നായിട്ടുണ്ട്. മാത്രമല്ലല്ലോ നമുക്ക് ഇവിടെ ആലപ്പുഴ കുട്ടികളുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്നുണ്ട്, എറണാകുളം ജില്ല. അപ്പൊ നമ്മള് ഇവിടെ ഹോസ്റ്റലുണ്ട്, ഇവിടെ പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലുണ്ട്. അപ്പൊ ഇവിടെ പെൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും സെപ്പറേറ്റ് ഹോസ്റ്റലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇപ്പൊ ജൂലൈയിലാണെങ്കിൽ പുതിയ ബാച്ച് ജർമ്മന്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 10 പുതിയ വേറെ 2 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 10 പഠിക്കണമെങ്കിൽ 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഫീസ് ഉണ്ട്. നാട്ടിലിപ്പോ കർണാടകയിലോ അതാണ് നാട്ടിലോ പഠിക്കണമെങ്കിൽ. അപ്പോ ആ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഇത് വളരെ അഡ്വാൻറ്റേജ് ആണ്. നിസ്സാര പൈസ കൊണ്ട് നമ്മള് ജർമ്മനിലെ പഠിക്കുമ്പോ തന്നെ പൈസ കിട്ടുക പറയുന്നത് 3 കൊല്ലം സേഫിന്റെ കിട്ടല്ലേ, വേറെ ഒരു കോഴ്സിന് അങ്ങനെ കിട്ടില്ല. അപ്പൊ അതൊക്കെ വലിയ ഇതാണ്. അപ്പൊ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടോ? കാരണം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞാൽ തീരില്ല. നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, നമ്മുടെ ഭാവിയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് തീരെയില്ല. അപ്പൊ നമുക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്, പിന്നെ നമ്മുടെ ഫീസിന്റെ സ്ട്രക്ചർ പറഞ്ഞില്ലേ. നമ്മളെ ജർമ്മൻ ലാംഗ്വേജിനാണെങ്കിൽ A1 10,000, A2 10,000, B1 B2 15, അങ്ങനെ ടോട്ടൽ 50 ആണ് ഈ 6 to 8 മന്ത്സിന് വരുന്നത്. പിന്നെ ഐ എൽ ടി സണങ്ങ് 10,000 ആണ്. അതിപ്പോ 1 മാസമായാലും 2 മാസമായാലും ആ കുട്ടീനെ പഠിപ്പിച്ച് എക്സാമിനും പ്രാപ്തനാക്കാന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരിൽ വിളിച്ചാൽ മതി.
നമ്പർ ഞാൻ കൊടുക്കാം. മാഷ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഏറ്റവും മിനിമം പൈസ കൊണ്ട് അവരെ അവരൊരു ഒരു കുടുംബത്തെ രക്ഷിക്കാനുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കുട്ടിയുടെ ഭാവി ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്നാണ് ചുരുക്കത്തിൽ. ഒരു കുട്ടി രക്ഷപ്പെട്ടാൽ കുടുംബം രക്ഷപ്പെടും. അതുകൊണ്ടാണ് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഒരു മോട്ടോ. പറ്റിക്കില്ല എന്തായാലും പറ്റിക്കില്ല. സാറ് വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞു. ഞാൻ എന്തായാലും പറ്റിക്കില്ല നിങ്ങളെ. ജർമ്മനിയെ പോവാൻ നല്ലതായി തോന്നി. നമുക്ക് പുറത്തു പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അപ്പൊ കുറച്ച് കുറവായിട്ടുള്ള എക്സ്പെൻസ് കുറച്ച് കുറവ് എക്സ്പെൻസില് നമുക്ക് നന്നായി ജോലി കിട്ടുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതായത് എപ്പോഴും നമ്മളെപ്പോഴും പേരന്റ്സിന്റെ കുറച്ച് ചെലവ് മക്കള് അങ്ങനെ കുറെ ചിന്തിക്കും. ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൂട്ടി കൂടുന്നൊരു ചിന്ത വരും. അപ്പൊ ആളത് പോയിന്റ് ആക്കി എടുത്തു. അപ്പൊ ആള് പറയുന്നത് ജർമ്മനിയിൽ ഇപ്പൊ നിങ്ങൾക്ക് അച്ഛനമ്മയ്ക്കും ഒരുപാട് ബേർഡൻ ആവാതെ ലോണൊന്നും എടുക്കാതെ പഠിക്കാനുള്ള ഒരു അവസരമാണ് ജർമ്മനിയിൽ. ഈ വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്മുടെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ B1 B2 എക്സാം പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് എന്തായാലും നിങ്ങൾ മാഷെ സമീപിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ സാറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ താഴെ എഴുതി കാണിക്കാം. വിളിച്ചോളൂ. സാറ് അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുതരും. അവർ പുറത്ത് പോയിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള കാരണം അവർക്ക് കുറെ കണക്ഷൻസ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് അവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. സാമ്പത്തികമായ ഒരു മുന്നേറ്റമല്ല അവരെ ലക്ഷ്യം. നല്ല നല്ല ഒരു തലമുറേനെ വാർത്തെടുക്കുക. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ. ഞാൻ നമ്മുടെ എജു യൂണിവേഴ്സിന്ന് വന്നപ്പോൾ ഇവിടെ കുറേ പരിപാടികളാണ് കേട്ടോ. ശ്രീക്കുട്ടനും മമ്മിയും കൂടിയിട്ട് നമ്മുടെ ചിരട്ടയൊക്കെ അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കത്തിച്ച് അതിൻ്റെ മുരിയൊക്കെ കളഞ്ഞ് സ്ക്രബ്ബർ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ആളിങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടാണ്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ സ്കൂളിൽ പോകുമ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് പ്ലാസ്റ്റിക്കൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പോട്ട് ഉണ്ടാക്കി കൊണ്ട് പോകണം. അപ്പോൾ ഗാർഡനുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഐഡിയകൾക്ക് വേറൊരു ക്ഷാമലില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ചിരട്ട എടുത്തിട്ട് ഇതുപോലെ അതുമ്മ അവനോട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് കരിച്ച് വൃത്തിയാക്കി അമ്മ അടിപൊളിയാക്കിയിട്ടൊരു ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. സ്കൂളിൽ നിന്ന് ഭയങ്കര അപ്രിസിയേഷനൊക്കെ കിട്ടി. ടീച്ചർ ഫോട്ടോ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന സന്തോഷം വളരെ വലുതല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച. ഭംഗിയായോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ മൊത്തം ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് ബ്ലാക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടനും കൂടെ കൂടെ കുട്ടി അവൻ ചെയ്യേണ്ട കാര്യമല്ല, ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരൈഡിയ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ തന്നെ ചെയ്തോളൂ കേട്ടോ. നമ്മുടെ അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും ആവില്ലെങ്കിലും പ്രാക്ടീസ് മേക്ക് ദ മെൻ പെർഫെക്റ്റ് ഓൾവേസ് അല്ലേ. അപ്പോൾ ഇത് ശ്രീകുട്ടൻ അവൻ്റെതായ രീതിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വൈറ്റ് ഇതിട്ടിട്ട് ബ്ലാക്ക് ഉണങ്ങിയപ്പോൾ അതൊന്ന് നിറച്ച് കുത്തു കുത്തിട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ആലങ്കാരികമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതിന് ഒരു ഈ റെഡ് കളറിലുള്ള ഒരു ബോർഡറൊക്കെ കൊടുത്ത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പോട്ടാക്കി എടുത്തു കേട്ടോ. അത്രയും കൂടി വലിപ്പമുള്ള ചിരട്ടയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മുടെ കയ്യിൽ ഇത്ര വലിപ്പമുള്ള ചിരട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളതിനെ നമ്മുടെ ഈ ത്രെഡ് ബുള്ളൻ ത്രെഡ് ഉണ്ടല്ലോ അതുമ്മ നമുക്ക് ഹാങ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. ഒത്തിരി ചെറിയ ചിരട്ടയായ കാരണം കൊണ്ട് ഒത്തിരി മണ്ണൊന്നും ഇല്ലാത്ത കാരണമുണ്ട് ബുള്ളൻ ഒരു രണ്ട് മൂന്ന് ചിറ്റിലൊക്കെ എടുത്തിട്ടിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ അമ്മ ഐഡിയ പറഞ്ഞിരുന്നുണ്ട് അപ്പുറത്ത് നിന്നിട്ട്. ഞാൻ എങ്ങോട്ടെങ്കിലും പോണ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മേരെ അടുത്ത് ശ്രീകുട്ടനാക്കിയിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ അമ്മ വീട്ടിൽ വന്ന് നിൽക്കാറാണ് പതിവ്. അമ്മ കുറച്ച് ദിവസമായി നമ്മുടെ കൂടെ ഇപ്പോൾ. അപ്പോൾ ഇതുപോലെ ഒരു നമ്മുടെ കോൽക്കളി ഇല്ലേ, നമ്മുടെ വട്ടക്കളിയിലെ കരിങ്കാളിയല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് കോലൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമ്മ രണ്ട് വശത്ത് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് പിന്നെ അതിൽ മണ്ണൊക്കെ നിറച്ച് അടുക്കളയിൽ വെച്ചാണോ ശ്രീ മണ്ണ് നിറയ്ക്കണമെന്ന് ചോദിക്കരുത്. പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുവച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ചളിപിളി അളിയാവും. അത് കാരണമുണ്ടാണ് അടുക്കളയിൽ വെച്ച് ചെയ്തത് കേട്ടോ. പിന്നെ മണ്ണും ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം കൊണ്ട് കുറച്ച് മണി പ്ലാന്റൊക്കെ കുത്തിവെച്ച് ആളൊന്ന് സെറ്റപ്പാക്കി എടുത്തു. നമ്മുടെ കയ്യിൽ ഒരുപാട് കളർ മണി പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതുപോലെ തന്നെ എനിക്ക് കുറേ ഒക്കെ ആശയിച്ചാണ് തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ എജു യൂണിവേഴ്സിറ്റി. ഞാൻ പരിചയപ്പെടുത്തിയില്ലേ, ആശയിച്ചാണ് പല കളറിലുള്ളത് തരാറുള്ളത്. ഇപ്പം ആശയിച്ചിട്ട് അടുത്ത് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അതിൻ്റെ സെയിലില്ല എന്ന് തോന്നുന്നു ആശയിച്ചേക്ക്. ഇപ്പോൾ പോട്ടിൻ്റെ സെയിലാണുള്ളത്. അപ്പോൾ പോട്ടായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടൻ. പിന്നെ ചിരട്ടയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആവില്ല എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ അവരുടെ കൂടെ കൂടെ കൂടുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ അവരുടെ ഏജിലേക്ക് പോകും. നാലാം ക്ലാസ്സിൽ മറ്റേ തൂവല് ശേഖരിച്ച കാര്യവും അതൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഫൈനലിൽ
ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് വീട്ടിലും ചെയ്തിടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. ഹാങ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിട്ട്. കുറച്ചും കൂടി അടിയിലേക്ക് 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 നമുക്ക് ത്രെഡിനെ കുറച്ചും കൂടി ബലമുള്ള ത്രെഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇനി ഇത് സ്കൂളിലേക്ക് കൊണ്ടെത്തിക്കലാണ് ഒരു ടാസ്ക്. വണ്ടിയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിര എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയുണ്ട്, ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ എത്തിച്ച് പിന്നെ സ്കൂളിലത്തെ ചേച്ചിമാരെയൊക്കെ തൂക്കിയിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ചക്ക പരിപാടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചക്കട ഉണ്ടാക്കിയപ്പോൾ ചോദിച്ചു, ശ്രീ എവിടുന്നാടാ ചക്ക വരട്ടി വെച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചിമാരെ, ഞാൻ നമ്മുടെ ആയൂർജാക്ക് ഇത്രയും വലിയ ചക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ 6 മാസം മുൻപ് നട്ട ആയൂർജാക്ക് ഇതുപോലെയായി നീ, നല്ല വലുപ്പമുള്ള ചക്കയായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ കയറിയ ചക്കകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്തപ്പോൾ നിറച്ച് വെള്ളം കയറി ഉണ്ടാവും. അപ്പോൾ ഇത് തിന്നാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എനിക്കിത് വലിയ കുഴപ്പമില്ല, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. ആയൂർജാക്കിൽ അങ്ങനെ വെള്ളം കയറുന്ന ഒരു പരിപാടിയില്ല. പക്ഷേ ആയൂർജാക്കിൻ്റെ ആ ഒരു വെള്ളച്ചൊവ എനിക്കിഷ്ടമല്ല, പക്ഷെ ഭാഗ്യന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആയൂർജാക്കിൻ്റെ ആ ഒരു സ്മെല്ലും അതും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇതിന് എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വരട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കാണെങ്കിൽ ഇനിയിപ്പോൾ ചക്ക 3-4 ചക്കയും കൂടിയേ നിൽക്കണുള്ളൂ. അപ്പോൾ ആ ചക്കയൊക്കെ കൂടി വരട്ടി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം നമുക്ക് അടയുണ്ടാക്കി കുമ്പളപ്പം ഉണ്ടാക്കി ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനും ഞാനും കൂടി ഇരുന്നിട്ട് പണ്ട് നമ്മുടെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പണ്ട് ഫോളോ ചെയ്തവരാണെങ്കിൽ അറിയാം, ഞങ്ങളിങ്ങനെ ഇരുന്ന് പാട്ട് പാടുന്ന കാര്യമൊക്കെ അറിയാം. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഗാനമേളയൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പണ്ടും ചക്ക നമ്മൾ മുറിക്കുമ്പോൾ ഇതുപോലെ ഒരു പാട്ടാവാൻ പാടുന്നത് ഞാനിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ വീഡിയോ പഴയത് കണ്ടപ്പോൾ കണ്ടു. അപ്പോൾ നമ്മൾ ചക്കച്ചുളകൾ മുഴുവൻ എന്താ അതുപോലെ അടിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വരട്ടിയെടുത്താലും മതി, പക്ഷേ വരട്ടിയെടുക്കുമ്പോൾ കുറച്ച് പാടും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണതേ, ഇപ്പോൾ ഇവിടെ ആരുമില്ല. അമ്മയാണെങ്കിൽ പോവാൻ നിൽക്കുക, അമ്മ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് പിന്നെ നേരെ അമ്മ പോവാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ നമ്മുടെ അടുപ്പിലാണ് ചെയ്യുന്നത്. ഇതുപോലെ അടുപ്പുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് സത്യം പറഞ്ഞാൽ അടുപ്പ് കത്തിക്കാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കത്തിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് കത്തിക്കുന്നത്. അപ്പം നമ്മൾ വൃത്തിയാക്കി മിക്സിയിലൊക്കെ അടിച്ചെടുത്ത ചക്ക ദാ ഇതുപോലെ വലിയൊരുള്ളിയിൽ നമ്മൾ വരട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇത് നല്ലൊരു പണിയുള്ള പരിപാടിയാണ് കേട്ടോ. ഒരു 3-4 നാളികേരം നമുക്ക് ചിരകിയെടുക്കണം. ഈ പൊട്ടണ ശബ്ദമാണ് ഈ കേൾക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. അത് കാരണം ഹെൽമെറ്റും കൈമ ഗ്ലൗസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്തിട്ട് വേണം പിള്ളേരാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 പാലിലൊക്കെ നമുക്ക് വേവിച്ചെടുത്തിട്ട് പണ്ട് അങ്ങനെ ചെയ്യാറ്, 2 പാലിൽ ചക്ക വേവിച്ചെടുക്കും. മിക്സിയിൽ അടിക്കണ പരിപാടി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ 1 പാൽ ഒഴിക്കുകയാണ് ചെയ്യുക. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ആദ്യം തന്നെ 1 പാൽ 2 പാലിൽ നിന്നൊന്നും മാറ്റി വയ്ക്കാണ്ട് ഒറ്റ പാലിൽ അങ്ങോട്ട് ഒഴിച്ച് റെഡിയാക്കുകയാണ് ചെയ്തത്. പിന്നെ ചുക്ക് ഇട്ട് കൊടുക്കാം, ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണൊന്നും വേണ്ട കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഏലക്കായ നമ്മൾ പഞ്ചസാരയോടൊപ്പം പൊടിച്ചതുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ ഇത്തിരി മധുരം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ശർക്കര ഇതുപോലെ പാവാക്കി ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി ഇപ്പോൾ കായവെട്ടൽ പ്രക്രിയകളും കാര്യങ്ങളും ഒക്കെയാണ്. അമ്മ അതേ അലക്കി തരുന്നുണ്ട്. അമ്മ എല്ലാ പരിപാടികളൊക്കെ കഴിച്ചു വെച്ചിട്ട് പോവും. ഞാൻ അവിടെ വീണ്ടും കൊളാക്കിയിടും അമ്മ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും. അങ്ങനെയാണ് ഇപ്പോൾ പരിപാടി കുറേ ദിവസങ്ങളായിട്ട്. അമ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരി അളതരം കാണുന്ന ടൈപ്പാട്ടാ, മടിച്ചാവും ഞാൻ. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങൾ ചക്ക വറുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അച്ഛമ്മനെ കൊണ്ട് പോകാൻ വന്നതാ കേട്ടോ. അമ്മ അച്ഛനും പോവാണ് നീണ്ട കുറച്ച് മൂന്നാല് ദിവസത്തെ പാർപ്പിന് ശേഷം അച്ഛനും ഇന്നലെ പോയപ്പോ ഇട്ടതൊക്കെ അലക്കിണ്ടാവൂല്ലേ. അപ്പൊ നമ്മ പോവാൻ റെഡിയാവാണോ? ഈ ഒരു പരുവാകുമ്പോ പിന്നെ പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അച്ഛൻ കുറച്ചേരം ഇളക്കിയൊക്കെ തന്നു. അച്ഛൻ അമ്മിനി മണ്ണമ്പട്ടക്ക് പോട്ടെ. കുഞ്ഞേട്ട ചുരുമോളുടെ ടീ പോവാന്ന് പറഞ്ഞിട്ട് ഉണ്ണി മോൾക്ക് ഒരു പ്രസന്റേഷൻ മേടിച്ചിട്ട് ഇത്ര അപ്പൊ അത് കൊടുക്കാനായിട്ട്. അപ്പോ എന്റെ ചേട്ടനെ തൃശ്ശൂരിന്ന് അമ്മായി മാമി അമ്മയ്ക്ക് അതൊക്കെ വലിയ കാര്യമാണ്. കുഞ്ഞേട്ടനോ അതേട്ടാ. അപ്പൊ കുഞ്ഞെ കുട്ടികൾക്കായാലും അവർക്ക് ചെറുതായാലും കിട്ടുമ്പോ ഞാൻ മോള് കുട്ടികൾക്കായിട്ട് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. വേറെയുള്ള സമയത്ത് വേറെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സമയത്ത് ഇതിൻ്റെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുക്കുന്നത് ഒരു പ്രത്യേകതയല്ലേ. കണ്ട പണികൾ എടുക്കാണ്ട് എങ്ങനെ എടുത്തോണ്ടേ ഇരിക്കും. അപ്പൊ കൊറേ എടുക്കും എനിക്ക് ബോറടി. ഇത് അതില് കാണാൻ ഒത്തിരി ഭംഗിണ്ട്. ഞാൻ ഇവിടെ കഴുകിയൊക്കെ കൊടുത്തു നോക്ക് വള്ളിയില്. ബാഗിൽ ഉണ്ടെന്നല്ല കേട്ടാ, അതൊക്കെ കയ്യിലുള്ള പുതിയതാണ്. അമ്മ ദേ ഉമ്മ പ്രകടനമൊക്കെ കഴിഞ്ഞ് പോവാൻ നിൽക്കുകയാണ്. ഇവർ ഈ പോകുന്ന സമയമാകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ വരണ്ടായിരുന്നു എന്ന് ഇവര്. കാരണം ഭയങ്കര സങ്കടമാടും. പിന്നെ ഇങ്ങനെ ഏകാന്തത ഇവിടെ ഭാരതീയങ്ങൾ തഴുകിയിരിക്കണം കുറച്ച് ദിവസം. പിന്നെ അത് കഴിയുമ്പോൾ ശരിയാവും നമ്മൾ കേട്ടോ. ഒക്കെ പ്രസന്ന. പക്ഷേ നമുക്ക് നമ്മുടെ ചക്കവരട്ടി എന്തായെന്ന് നോക്കാൻ പോയിട്ട് ദേ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം ഇങ്ങനെ തീയൊക്കെ കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ അലുവ പോലെ ആയി കിട്ടും. അലുവയല്ല ഹൽവ. അപ്പോൾ ദേ കണ്ട കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ാണ് ഞാൻ പറഞ്ഞ അലുവ പൊരുവ് എന്ന് പറയുന്നത് കേട്ടാ. ഇനി നമുക്ക് ഇതിനെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാള് ഇങ്ങനെ നിൽക്കും. ഇതിൽ അരിപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അലുവ പോലെ ആവട്ടോ. അതായത് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് അരിപ്പൊടി ഒരു 4 teaspoon കുറുക്കി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അടയുണ്ടാക്കും കുമ്പളപ്പം ഉണ്ടാക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ചക്കവരട്ടി റെസിപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യം മറക്കണ്ട. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജർമ്മനി എന്ന് പറയണ്ടായിരുന്നു, സോറി കേട്ടാ. അപ്പോൾ ഇതിൽ നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.